മറ്റൊരു സ്പോർട്സിനും കിട്ടാത്ത സ്വീകാര്യതയാണ് ഇന്ത്യയിൽ ക്രിക്കറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ബോളിവുഡ് താരങ്ങളെ പോലെ പ്രശസ്തി ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കും ലഭിക്കാറുണ്ട്. പക്ഷേ കഴിവുണ്ടായിട്ടും ക്രിക്കറ്റ് പരിശീലനത്തിന്റെയും ഉപകരണങ്ങളുടെയും ഭീമമായ ചിലവ് താങ്ങാൻ കഴിയാതെ പകുതി വഴിയിൽ ക്രിക്കറ്റ് ഉപേക്ഷിച്ചവരും ഇന്ത്യയിൽ ധാരാളമാണ്. എന്നാൽ എല്ലാ പ്രതിസന്ധികളും നേരിട്ട് കഷ്ടപ്പാടുകൾ സഹിച്ച് ടീമിൽ എത്തിപ്പെട്ട ചില താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിലവിലുണ്ട്. അത്തരം താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ നിർണായക സാന്നിധ്യമാണ് ഉമേഷ് യാദവ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന താരത്തിന്റെ ഭൂതകാലത്തിലേക്ക് എത്തിനോക്കുകയാണെങ്കിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും ഒരുപാടാണെന്ന് മനസ്സിലാക്കാം. ഉത്തർപ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഉമേഷിന്റെ ജനനം. ഉത്തർപ്രദേശിലെ തന്നെ ഒരു കൽക്കരി ഖനിയിലായിരുന്നു താരത്തിന്റെ പിതാവിന് ജോലി. അന്നത്തെ ചെലവിനുള്ള തുക മാത്രമേ അത്തരം ജോലിയിൽ നിന്നും ലഭിച്ചിരുന്നുള്ളൂ. അതിനാൽ തന്നെ ചെറിയ പ്രായത്തിൽ മികച്ച രീതിയിലുള്ള പരിശീലനം ലഭിക്കാത്ത ഉമേഷ് യാദവ് പ്രാദേശിക ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ കൂടിയാണ് ക്രിക്കറ്റിൽ സജീവമായത്. പക്ഷേ പിന്നീട് സ്റ്റിച്ച് ബോളിൽ കളി പഠിക്കുകയും പരിശീലനം നേടുകയും ചെയ്തതോടെ താരം ഒന്നാം തരം ഒരു ഫാസ്റ്റ് ബോളറായി മാറുകയായിരുന്നു. നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മൂന്ന് ഫോർമാറ്റുകളിലെയും സ്ട്രൈക്ക് ബോളറാണ് മുഹമ്മദ് ഷമി. ബുംറ ഷമി കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ ബോളിംഗ് യൂണിറ്റിന്റെ ശക്തി. പക്ഷേ ഇന്നത്തെ നിലയിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് താരത്തിന്. ഷമിയുടെ ക്രിക്കറ്റിലുള്ള കഴിവ് തിരിച്ചറിഞ്ഞത് പിതാവായ തൗസീഫ് അലയാണ്. കൃഷിയായിരുന്നു ഷമിയുടെ കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം. അതിനാൽ തന്നെ കൂടുതൽ അവസരങ്ങൾക്കും പരിശീലനത്തിനുമായി 2006 താരം കൊൽക്കത്തയിലേക്ക് ചേക്കേറി. അവിടെ ലോക്കൽ ടൂർണമെന്റുകളിൽ കളിച്ചുകൊണ്ടായിരുന്നു താരം ചിലവ് കണ്ടെത്തിയിരുന്നത്. ഒരു മത്സരത്തിന് 500 രൂപ വരെയാണ് താരത്തിന് ലഭിച്ചിരുന്നത്. തുടർന്ന് പ്രൊഫഷണൽ ക്ലബ്ബുകളിൽ അവസരം ലഭിക്കുകയും അതുവഴി ബംഗാളിന്റെ രഞ്ജി ടീമിൽ കരിയർ പറ്റുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയ ഷമിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും ഒരുപോലെ നിർണായകമായ ചുരുക്കം ചില കളിക്കാരിൽ ഒരാളാണ് രവീന്ദ്ര ജഡേജ. നിലവിൽ ലോകത്തിലെ തന്നെ മികച്ച ഫീൽഡർമാരിൽ ഒരാളാണ് ജഡേജ എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യൻ ടീമിലേക്കുള്ള ജഡേജയുടെ കടന്നുവരവ് അത്ര സുഖകരമായ വഴികളിലൂടെയായിരുന്നില്ല. ഒരു സ്വകാര്യ കമ്പനിയുടെ സെക്യൂരിറ്റി ആയിട്ടായിരുന്നു ജഡേജയുടെ പിതാവ് ജോലി ചെയ്തിരുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് കുടുംബത്തിന്റെ കാര്യവും ജഡേജയുടെ പരിശീലനവും മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യമായിരുന്നു. ആയിടയ്ക്കാണ് ജഡേജയ്ക്ക് തന്റെ മാതാവിനെ നഷ്ടമാകുന്നത്. തുടർന്ന് ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റ് ഉപേക്ഷിച്ചാലോ എന്നുവരെ ആലോചിച്ച ജഡേജ തന്റെ സഹോദരിമാരുടെയും പിതാവിന്റെയും ആഗ്രഹപ്രകാരം ക്രിക്കറ്റിൽ തുടർന്നു. 2008 കോഹ്ലിയുടെ കീഴിൽ ഇന്ത്യ അണ്ടർ 19 ചാമ്പ്യന്മാരായപ്പോൾ ജഡേജ ടീമിന്റെ നിർണായക താരമായിരുന്നു. തുടർന്ന് അടുത്ത വർഷം IPL ഇന്ത്യൻ ടീമിലും ഇടം പിടിച്ച താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തന്റെ പിതാവിന്റെ സെക്യൂരിറ്റി ജോലി അവസാനിപ്പിച്ച് ഒരു വീട് സ്വന്തമാക്കുകയാണ് ജഡേജ ആദ്യം ചെയ്തത്. അവിടുന്ന് ഇങ്ങോട്ട് ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണാണ് ജഡേജ. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളാണ് സഹീർ ഖാൻ. 2011 ഇന്ത്യ ചാമ്പ്യന്മാരായ ലോകകപ്പാണ് സഹീർ ഇന്ത്യക്കായി കളിച്ച അവസാന ടൂർണമെന്റ്. പക്ഷേ ഇന്ത്യക്കായി 15 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ നിർണായക പങ്ക് വഹിക്കാനും താരത്തിനായി. ചെറുപ്രായത്തിൽ തന്നെ ക്രിക്കറ്റിനോടുള്ള താല്പര്യം സഹീർ കാണിച്ചിരുന്നു. അങ്ങനെയിരിക്കെ മുംബൈ ക്രിക്കറ്റ് ക്ലബ്ബിൽ സെലക്ഷൻ ലഭിച്ച താരം വീട് വിട്ട് മുംബൈയിലുള്ള തന്റെ ബന്ധുവിന്റെ കൂടെ താമസമാക്കി. ഒരു സ്വകാര്യ ആശുപത്രി നേഴ്സായാണ് സഹീറിന്റെ ബന്ധു ജോലി ചെയ്തിരുന്നത്. അതിനാൽ അവിടെ തന്നെ ഒരു ചെറിയ മുറിയിലായിരുന്നു സഹീറിന്റെ താമസവും. പരിശീലനം തുടരുന്നതിനിടെ 5000 രൂപ മാസം വരുവാനുള്ള ഒരു ജോലി ലഭിച്ച സഹീറിന് അത് വലിയ ആശ്വാസമായി. ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ കാലഘട്ടം പിന്നിട്ട് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ച സഹീർ ഖാൻ പിന്നീട് ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ബോളർമാരിൽ ഒരാളായി മാറി. ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിമിത ഓവർ മത്സരങ്ങളിലെ നിർണായക സാന്നിധ്യങ്ങളായിരുന്നു പത്താൻ സഹോദരന്മാർ. മികച്ച സ്വിംഗ് ബോളറായ ഇർഫാൻ പത്താൻ അക്കാലത്തെ സെൻസേഷൻ ആയിരുന്നു. പ്രഥമ 2020 ലോകകപ്പ് ഫൈനലിൽ അരങ്ങേറിയ യൂസഫ് പത്താനാകട്ടെ മധ്യനിരയിലെ ഹാർഡ് ഹിറ്ററും. പക്ഷേ ഇരുവരുടെയും ഇന്ത്യൻ ടീം പ്രവേശനം അത്ര എളുപ്പമായിരുന്നില്ല. ഗുജറാത്തിലെ വഡോദരയിലായിരുന്നു ഇരുവരുടെയും ജനനം. അവിടെയുള്ള ഒരു പള്ളിയിലെ പുരോഹിതനായിരുന്നു പത്താൻ സഹോദരങ്ങളുടെ പിതാവ്. ഇരുവരുടെയും പഠനവും പരിശീലനവും വളരെ ബുദ്ധിമുട്ടിയാണ് പിതാവ് നടത്തിയിരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ പലവിധ ജോലികളും ഇരുവരും ചെയ്തിരുന്നു. പട്ടണത്തിലെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ സാധനങ്ങൾ വിൽക്കുന്ന ജോലി വരെ ഇരുവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ടീമിൽ ഇർഫാൻ സ്ഥാനം നേടിയ ശേഷം ഏതാനും വർഷങ്ങൾ താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അധികം വൈകാതെ തന്നെ യൂസഫ് പത്താനും ടീമിൽ ഇടം നേടി. വളർന്നുവരുന്ന താരങ്ങൾക്ക് മാതൃകയാക്കാവുന്ന താരങ്ങളാണ് ഇരുവരും. ഒരു സമയത്ത് സഹീർ ഖാൻ, മുനാഫ് പട്ടേൽ, പേസ്റ്റോടി മറ്റു ടീമുകളുടെ ഉറക്കം കെടുത്തിയിരുന്നു. വളരെ താഴ്ന്ന നിലയിൽ നിന്നും സ്വന്തം കഴിവുകൊണ്ട് ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞ താരമാണ് മുനാഫ് പട്ടേൽ. ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു താരത്തിന്റെ ജനനം. സാധാരണ കൂലിപ്പണികൾ ചെയ്താണ് മുനാഫിന്റെ പിതാവ് കുടുംബം നോക്കിയിരുന്നത്. തന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയാവുന്ന മുനാഫ് ചെറിയ പ്രായത്തിൽ തന്നെ 75 രൂപ ദിവസവേതനത്തിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. എന്നാൽ ക്രിക്കറ്റിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മുനാഫിന് ധരിക്കാൻ നല്ല ഷൂസുകളോ പരിശീലിക്കാൻ സ്റ്റിച്ച് ബോളുകളോ ഉണ്ടായിരുന്നില്ല. ടെന്നീസ് ബോളിലായിരുന്നു അവരുടെ പരിശീലനം. ഒടുവിൽ ബറോഡ ടീമിൽ അവസരം ലഭിച്ചു. തുടർന്ന് ഡെന്നിസ് ലിലിക്ക് കീഴിൽ MRF പേഴ്സ് അക്കാദമിയിൽ പ്രവേശനം ലഭിച്ചതോടെ താരത്തിന്റെ തലവര മാറുകയായിരുന്നു. പിന്നീട് ഏതാനും വർഷങ്ങൾ ഇന്ത്യൻ ടീമിന്റെ പ്രധാന ബോളറാകാനും താരത്തിന് സാധിച്ചു.